ബുദ്ധിമാനാണ് അദ്ദേഹം. ഈ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ചില കളങ്ങൾ പിടിക്കുകയാണ്. കാരണം മഴ പെയ്യാനും പെയ്യാതിരിക്കാനുമുള്ള സാധ്യതകൾ പറഞ്ഞ് കാലാവസ്ഥ, കാരണം ഈ പ്രവചനങ്ങളൊക്കെ കോൺഗ്രസിന് അനുകൂലമാണ്. പിന്നെ ഷെട്ടാർ അടക്കം ഇപ്പോൾ ലിംഗായത്ത് സമൂഹത്തെ പ്രതികരിക്കുന്ന ബി ജെ പി നേതാവ്, അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് എനിക്ക് മിസ്സായിപ്പോയി, അദ്ദേഹം അടക്കമുള്ളവരൊക്കെ കൊമ്പന്മാരൊക്കെ ബി ജെ പി വിടുന്നൊരു കാഴ്ച നാം കാണുന്നു. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ട് പുള്ളി ബുദ്ധിപൂർവം ഫോർവേഡ് ചെയ്യാണ്. എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷ അവിടെ? അല്ല, ഞാൻ എൻ്റെ സുഹൃത്ത് ശ്രീ ഷാബുവിൻ്റെ ആ ഒരു ഒരു ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കർണാടകയെ കൊണ്ടുവരുന്ന ഇങ്ങനെ രസിച്ചിരിക്കുകയായിരുന്നു. ഇതിപ്പം ശ്രീ ഷാബു, ഇത് ദേശീയ രാഷ്ട്രീയമൊന്നും അല്ല, ഇത് കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അവിടെ എന്താ മുഖ്യ പ്രശ്നം എന്താണ്? ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് വന്ന ഒഴുക്ക് പ്രമുഖ മറ്റേ ലിംഗായത്ത് നേതാക്കളായ ജഗദീഷ് ഷെട്ടാർ മുൻ മുഖ്യമന്ത്രിയാണ്, ലക്ഷ്മൺ സാവദിയ മുൻ ഉപമുഖ്യമന്ത്രിയാണ്, ഇവരൊക്കെ കോൺഗ്രസിലേക്ക് വന്നു. ഇവർ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അവർ മോദിയെ കണ്ടില്ലേ? ദേശീയ രാഷ്ട്രീയത്തിൽ അവർക്ക് മോദിയെ കാണാമായിരുന്നല്ലോ. എന്താ അവർ കാണാതിരുന്നത്? എന്തുകൊണ്ടാണ് ഒരു കാലത്ത് കൂടുതൽ ലിംഗായത്ത് വിഭാഗം മറ്റേ ബി ജെ പിക്ക് ഒപ്പം നിന്നവരാണ് ഏതാണ്ട് 18%, 16-18% അവർ അവരുണ്ട്. എന്തുകൊണ്ടാണ് അവർക്കിപ്പോൾ ഒരു ചിന്ത മാറിയത്? എന്തുകൊണ്ടാണ് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി ഒരു സമുദായത്തെ കയ്യിലെടുക്കുമ്പോൾ ആ വാഗ്ദാനം പാലിക്കാതിരുന്നാൽ ഉണ്ടാകാവുന്ന വിപരീത ഫലം നിസ്സാരമല്ല? നമുക്ക് കോൺഗ്രസ് ഇവിടെ ഇപ്പൊ എന്താ ചെയ്തത്? ഇപ്പൊ ലിംഗായത്തിനെയും അതുപോലെ ഒക്കലിംഗക്കാരെയും ഒക്കെ സ്വാധീനിക്കാനായിട്ട് മുസ്ലിം സമ്മേളനം എടുത്താൽ കളഞ്ഞു ബി ജെ പി. ഇപ്പൊ കോൺഗ്രസിന് പക്ഷെ എങ്ങനെ ഒരു സംസ്ഥാനത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ നീക്കമൊക്കെ ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് കോൺഗ്രസ് എന്താ, മുസ്ലിം സമ്മേളനം ഞങ്ങൾ പുനഃസ്ഥാപിക്കും. പിന്നെ കൊടുത്ത വാഗ്ദാനങ്ങൾ എന്താണ്? സത്യത്തിൽ എനിക്ക് ആ വാഗ്ദാനങ്ങളിൽ ഭയക്കുകയാണ് ഞാൻ. കാരണം ഇത്രയൊക്കെ വാഗ്ദാനങ്ങൾ കോൺഗ്രസ് കൊടുത്താൽ ആം ആദ്മിയെ പോലെ അല്ലല്ലോ കോൺഗ്രസ്, ഒരു സംസ്ഥാനം മാത്രം നോക്കിയാൽ പോരല്ലോ. അപ്പൊ ഇത്രയധികം വാഗ്ദാനങ്ങൾ കോൺഗ്രസ് കൊടുക്കുമ്പോൾ അത് മുഴുവൻ അവർക്ക് പറ്റുമോ എന്നുള്ള ശങ്ക എനിക്കുണ്ട്. ഇനിയിപ്പോ അവർക്കിപ്പോ ഡി കെ ശിവകുമാറിനെ പോലെയുള്ള വളരെ തന്ത്രശാലികളാണ് അവിടെ ഇപ്പൊ രാഷ്ട്രീയം നയിക്കുന്നത്. ഒരു സംശയമില്ലാണ്ട് പറയാം, നമുക്കിപ്പോ കർണാടകത്തിലെ ഏതെങ്കിലും നേതാവിനെ പിന്തുണയ്ക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഡി കെ ശിവകുമാറിനെ പോലെയുള്ള എല്ലാ തരത്തിലും മിടുക്കനായ ഒരാൾ എന്ന് വെച്ചാൽ തന്ത്രത്തിലും അതുപോലെ ബി ജെ പിയുടെ സാമ്പത്തിക സ്രോതസ്സിനെ നേരിടാനും ഒക്കെ കഴിവുള്ള ഒരാളുടെ നേതൃത്വം അവിടെ നിസ്സാരമായിരുന്നില്ല. അതുപോലെയുള്ള ആ ഒരു ഘട്ടത്തിലേക്ക് ഒരു ഒരു കോൺഗ്രസിന്റെ ഒരു ഒരു സംഘടനയുടെ ഒരു സംവിധാനം ചലിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ പ്രമുഖരെല്ലാം ഒഴുകി ഇങ്ങോട്ട് പോകുന്നത്? ഞാൻ പേര് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഒരു പട്ടിക വിഭാഗത്തിൽപ്പെട്ട സോമസുന്ദരം അടക്കം, അതിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അതാണ് തോന്നുന്നു, അദ്ദേഹം അടക്കം വന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ്? അപ്പൊ ഇവരാരും മോദിയെ കണ്ടില്ലേ? അപ്പൊ ഷാബു പ്രസാദ് ഇപ്പൊ എന്താണെന്ന് അറിയാവോ? കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ല പ്രശ്നം, ദേശീയമാണ് പ്രശ്നം. അപ്പൊ ദേശീയതയിലേക്ക് ഉന്നുമ്പോൾ കർണാടകയിൽ ഒരുപക്ഷെ ക്ഷീണം സംഭവിച്ചേക്കാം, പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ബി ജെ പി കൂടുതൽ മുന്നോട്ട് വന്നേക്കാം. ഇതാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ അദ്ദേഹം അങ്ങനെ പറയാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല ശ്രീ ഷാബു. താങ്കളുടെ മനസ്സിലുള്ളത് എനിക്കറിയാം. എന്താണെന്ന് അറിയാം, ഒരു ബി ജെ പിയുടെ ഒരു സഹയാത്രികനോ ഒരു കോൺഗ്രസിന്റെ സഹയാത്രികനോ ഒക്കെ ആ പാർട്ടിയോട് ഉണ്ടാകാവുന്ന ഒരു ആത്മാർത്ഥമായ സമീപനം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ കർണാടകയിൽ ഇത്തവണ രക്ഷയില്ലാതായിരിക്കുന്നു. എന്താ കാരണം എന്ന് വെച്ചാല്, നമ്മൾ ആദ്യം ധരിച്ചത് ഈ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് നേതാക്കൾ വരുമ്പോൾ ആദ്യം ധരിച്ചത് സീറ്റ് കിട്ടാത്തതുകൊണ്ട് മടങ്ങി വരികയാണെന്നാണ്. പക്ഷെ നോക്കൂ, സീറ്റ് ഇപ്പൊ ഞാൻ ചോദിച്ചു, ഈ നമ്മളുടെ ഈ ഷെട്ടാറിനും അതുപോലെ തന്നെ സാവധിയൊക്കെ സീറ്റ് കിട്ടാത്ത മാത്രമാണോ പ്രശ്നം? അത് പറയുന്നുണ്ട് ശ്രീകുമാർ സാർ, ഞാൻ തിരിച്ചെത്താം. അഡ്വക്കേറ്റ് ലാൽകുമാർ കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ്. ലാൽകുമാർ, കേൾക്കാമല്ലോ അല്ലേ താങ്കൾക്ക്? അഡ്വക്കേറ്റ് ലാൽകുമാർ, കേൾക്കാം. ആ തീർച്ചയായും, താങ്കൾ യാത്രയുടെ ഇടയിലാണ്, വളരെ ബുദ്ധിമുട്ടിയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒഴിവാക്കാം. എന്തായിരുന്നാലും ഈ കഴിഞ്ഞ ദിവസം ബി ജെ പിയും കോൺഗ്രസും ഒക്കെ, ഇന്ന് കോൺഗ്രസും ഒക്കെ പ്രകടന പത്രികകളിൽ ഇറക്കുന്നു. ബി ജെ പി ഇറക്കുമ്പോൾ ഏക സിവിൽ കോഡിന് പ്രാമുഖ്യം നൽകി അതൊരു വാഗ്ദാനമായി ഉൾപ്പെടുത്തുന്നു. കോൺഗ്രസ് ആകട്ടെ അതിനെ പ്രതിരോധിക്കാൻ പല വിധത്തിലുമുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം സംവരണങ്ങൾ, റദ്ദാക്കിയ മുസ്ലിം സംവരണങ്ങൾ പുനഃസ്ഥാപിക്കുമെന്നാണ്. അപ്പോൾ എന്താണ് ഇവരൊക്കെ ഈ ഉദ്ദേശിക്കുന്നത്? പക്ഷേ എൻ